നോ ട്രസ്പാസിംഗ് എടാ, ഇങ്ങോട്ട് പോവാൻ പറ്റത്തില്ല. എടാ, ഇത് ട്രസ്പാസിംഗ് ഏരിയ ഇല്ലാത്തതാണ്. എടാ, ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാ? ഇതെന്തുവാ? ഓൾഡ് മാൻസ് ക്രാക്ക്, ഗുണ കേവ്. പേരിലൊന്നും എന്തോ ഇല്ലേ ഗൈസ്? എടാ, അവിടെ ഒരു മരം. മോനെ വിഷയം, ഈ മരത്തുമ്മരുന്നൊരു ഫോട്ടോ എടുക്കണല്ലേ? ഇവിടെ നോക്കിയ കൊക്കയാണ്, ഇവിടെ ചാടിക്കാൻ ചത്തുപോകും. എടാ, നമുക്ക് എന്തോ കാണാം. അതെന്തോ, നമുക്ക് അതിന്റെ മേലോട്ട് കേറി നോക്കാട്ടോ. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നു കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. ഓക്കെ. അയ്യോ അയ്യോ, എന്റെ പള്ളി. എടാ, നമ്മളേത് കുഴി വീണ്. എന്റെ മോനെ രക്ഷിക്കണേ. എടാ ചിഞ്ചാനെ, ഞാൻ ചത്തടാ. അയ്യോ എന്റെ മോനെ. ഇത് ഏതാണ് സ്ഥലം? ഇവിടെ ആണെങ്കിൽ മുട്ട നേരിട്ട് ഒന്നും കാണുന്നില്ല. ഇത് ഏതാണ് സ്ഥലം? എടോ, അവിടെ ഡേഞ്ചറിന് എഴുതി വെച്ചതായിരുന്നു. സോ ഹേ ഗൈസ്, എല്ലാവർക്കും ടൂർ സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷിൻചാനും പിഞ്ചാനും ദോറിയുമോനും നമ്മളിന്നൊരു കീട്ടിലെ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഇപ്പോൾ സ്കൂളിൽ പോയേക്കാണ്. ഓക്കെ, ടിൻറ്റുമോനാണെങ്കിൽ സ്കൂളിലൊന്നും പോയിട്ടില്ല. ടിൻറ്റുമോൻ അവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ ചെപ്പ എവിടെയോ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ കണ്ടായിരുന്നു അവനവിടെ. അപ്പൊ നമ്മള് അവരെ കുറച്ച് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്യും. പിക്ക് ചെയ്ത് വന്നിട്ട് നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാന്ന് ചോദിക്കും. എന്നിട്ട് അവരിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങോട്ടായിരിക്കും ഇന്ന് ട്രിപ്പ് പോകാമെന്ന്. ഓക്കെ, ഇന്ന് നമ്മളൊരു അടിപൊളി സർപ്രൈസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് ഗൈസ്. എല്ലാവരും ഇപ്പൊ വീഡിയോ ഇപ്പോഴത്തെ എല്ലാവരും ലൈക്ക് എത്ര, മാക്സിമം ലൈക്ക് അടിക്കുക. നമ്മുടെ വീഡിയോയുടെ ലൈക്കിന്റെ ടാർഗറ്റ് എത്രയാണെന്ന് വെച്ചാൽ ജസ്റ്റ് 100 ലൈക്സ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുമാതിരി തന്നെ സബ്സ്ക്രൈബ് അടിക്കുക. ലെറ്റ്സ് ഗോ. അപ്പോ നമ്മുടെ ടിൻറ്റു മോൻ എവിടെ? രാവിലെ തന്നെ ഗൈസ്, നമ്മുടെ ടിൻറ്റു മോന്റെ ഇപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വീടിന്റെ അപ്പുറത്ത് കുറച്ച് പെയിങ്കസ്റ്റ് വന്നിട്ടുണ്ട്. അവന്റെ അടുത്ത്, അതായത് അവിടെ കുറച്ച് പെമ്പിള്ളേരുണ്ട്. അവര് രാവിലെ എണീച്ച വായനോട്ടം, ഉച്ചക്ക് വായനോട്ടം, രാത്രി വായനോട്ടം, വായനോട്ടം ഇതേ ഉള്ളൂ അവന്റെ പണി. കണ്ടില്ലേ, കുറച്ച് പെയിങ്കസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും അവനെ ശല്യപ്പെടുത്തുന്നില്ല. അത് അവനെ വിളിക്കണ, അവനെ വിളിക്കല്ലേ നമുക്ക്. നമുക്ക് അത് സ്കൂളിൽ പോയിട്ടോ. സമയം ഇപ്പൊ എത്ര മണിയായി? സമയം എത്ര മണിയായി? 11:53 ആയി സമയം. എനിക്ക് തോന്നണേ 3:30 ആകണ്ട അവന്മാരുടെ സ്കൂള് വിടാറ്. ഇപ്പൊ എന്തായാലും ഇവനെ കൂടി പിക്ക് ചെയ്യാം. എടാ ബുദ്ധി ഇല്ലാത്തവനെ, വാ 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 വാ, നമുക്ക് പോയി അവരെ പിക്ക് ചെയ്യണം. എടാ അവനെ അറിയാത്ത മാതിരി നിൽക്കുന്ന നോക്കിയേ. മനുഷ്യനെ വായ നോക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്ന് വെച്ചാൽ, ഈ പ്രായത്തിലല്ലേ ഞാൻ വായ നോക്കാം? എടാ, ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? എടാ, നമ്മള് നീ അവരുടെ അടുത്ത് പറയരുത്. ഓക്കെ, ഇല്ലല്ല, ഞാൻ എവിടെ പറയാൻ. നമ്മള് നമ്മളെ ഷിൻചാനും അതുമാതിരി തന്നെ പിഞ്ചാനും ഡോറിമോനും നമ്മൾ ഇതുവരെ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, സർപ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അവര് വന്നിട്ട് എന്ത് ചെയ്യും? നീ ഒരു ഗെയിം കളിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നീ ചോദിച്ചറിയണം. എന്നിട്ട് നീ എന്റെ അടുത്ത് ഒന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മള് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് വെച്ചാല്, നമ്മൾ അങ്ങോട്ട് നിന്ന് ട്രിപ്പ് പോവാൻ പോണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവരെ പോയി സ്കൂളിൽ പോയിട്ട് എടുക്കാം. ഓക്കെ, അവർ സ്കൂൾ എന്തായാലും വിടാറേ, 3 സ്കൂൾ വിടാ. എടാ പെട്ടെന്ന് പെട്ടെന്ന് ഗൈസ്. അപ്പോ നമ്മള് പോവാൻ പോകുന്ന വണ്ടി ഇതോ ബൈക്കോ ഒന്നും അല്ല, നമുക്കൊരു കിടിലൻ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ വണ്ടിയിലായിരിക്കും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോവാൻ പോണേ. ഏതാ വണ്ടി എന്ന് ഞാൻ കാണിച്ചു തരാം. സാധനം എങ്ങനെയുണ്ട്? നമ്മളെ ജീപ്പ്. ഈ ജീപ്പ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ഈ ജീപ്പ് യൂസ് ചെയ്തായിരുന്നു ഒരു വീഡിയോ നല്ല മിക്ക വീഡിയോയിലും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കിനോട് എനേബിൾ ചെയ്യുക. എടാ ടിൻറ്റു പോലെ, നീ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടോട്ടാ, കാരണം ഇപ്പത്തെ ഇവിടെ എംബിഡി കുറച്ച് പ്രശ്നമാണ്. അവന്മാരുണ്ടല്ലോ, അവന്മാരെ നമുക്ക് ഒരു ദിവസം അവന്മാരെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടല്ലോ, അമ്മമാർക്ക് മുട്ട പണി കൊടുക്കണം നമ്മൾ. സത്യം, അമ്മമാർക്ക് ഒരു പണിയുടെ ആവശ്യമുണ്ട്. അവന് ആവശ്യമില്ലാണ്ട് ഇന്നലെ ഞാൻ ബൈക്ക് ഓടിച്ചു പോകുമ്പോ എന്നെ പോലീസ് പിടിച്ചു, അമ്മമാരെ എംബിഡി പിടിച്ച പൊക്കി എന്നാ. എടാ, അതിന് നിനക്ക് ലൈസൻസ് ഉണ്ടടാ. ലൈസൻസ് ഇല്ല. എടാ കൊച്ചി ചേർക്ക, നിന്നെ കണ്ടാ മനസ്സിലാവും നീ ഇത്തിരിക്കോളം ഉള്ളവൻ. മുട്ടേന്ന് കഴിഞ്ഞിട്ടില്ല, അപ്പത്തിനവൻ ബൈക്ക് ഓടിക്കുന്നു. അപ്പൊ നമ്മുടെ സ്കൂൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളില് നമ്മൾ ടിൻറ്റു എന്താ സ്കൂളിൽ പോകാത്തത്? ടിൻറ്റു, എടാ പറഞ്ഞു കൊടുക്കടാ, എന്താണ് സ്കൂളിൽ പോകാത്തത്? പ്രാങ്കളിന് എന്നെ ഇവന്മാര് ഇവിടത്തെ സീനിയേഴ്സ് ഒക്കെ പിടിച്ചിടിച്ചായിരുന്നു. ഫുള്ള് റാങ്കിങ് ആണ് അവന്മാര്. അവന്മാര് ഇപ്പൊ ടൂറ് പോയേക്കാണ്. എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല അവന്മാരുള്ളതുകൊണ്ട്.
നീ പേടിക്കണ്ട, നമുക്ക് എന്തായാലും ഒരു ദിവസം, അതായത് നമുക്ക് നാളെ വരാം. നാളെ നിനക്ക് എന്താ, നാളെ ഞായറാഴ്ച അല്ലേ? അതെ, മറ്റന്നാൾ തിങ്കളാഴ്ച നമ്മള് നേരെ നിന്ന് സ്കൂളിൽ കയറുന്നു, അമ്മരെ പിടിച്ചിടിക്കുന്നു, നമ്മള് മാസം ഡയലോഗ് അടിക്കുന്നു പോയിരുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? അത്രയാണല്ലോ. ഇവനെവിടെ ഇവനെവിടെ കിടക്കുവാടാ ചേട്ടാ? മുടിയാ ചേടോ? ഹലോ ായിരുന്ന ഇവന്മാരെ എവിടെ പോയി കിടക്കാണ്? ആ എന്തേലും ആവട്ടെ, എന്തായാലും നമുക്ക് മറ്റന്നാ എന്തായാലും ഒരു പേരെ കൂടെ പേരേണ്ടി വരും. ഓക്കെ, ഓ മക്കളെ അങ്കളെത്തിടാ, ഇനിയിപ്പോ ഞാൻ വന്നില്ല, നീ വണ്ടിയിലോട്ട് കയറിയല്ലാരും. ബസ് സ്റ്റാൻഡ് എന്താടാ ഇങ്ങനെ വെച്ചേക്കുന്നത്? ഏ ഓ, പകുതി ഉള്ളില് പകുതി പുറത്ത്, അത് ശരിയല്ലല്ലോ. എടാ നമ്മളിവിടെ കുറച്ചു നേരം നിർത്തിയപ്പത്തിന് ഇത്ര വലിയ ട്രാഫിക് ജാം ഉണ്ടാക്കി നമ്മള്. ഓഹ് മോനെ, എന്റെ ഫ്രാങ്ക്ലിനെ ഇപ്പൊ ഞങ്ങളെ പ്രിൻസിപ്പൽ ശരിയല്ലേ ഫ്രാങ്ക്ലിനെ, ശനിയാഴ്ച സ്കൂളിൽ വെച്ചേക്കുന്നു. അവനൊക്കെ നമുക്ക് നമ്മളെന്തായാലും തിങ്കളാഴ്ച വരുന്നുണ്ട്, നമുക്ക് എന്തായാലും അവനക്കുള്ളത് കൊടുക്കാൻ പണി, മുട്ട പണി കൊടുക്കാം നമുക്ക്. അത്രേ ഉള്ളോ ഫ്രാങ്ക്ലിൻ, നമ്മളതൊരു പേടി വേണം. ഓക്കെ, നമ്മളിവിടുത്തെ ബില്യണയർ അല്ലേ, നമ്മളെ കുറച്ച് പേടി വേണം. ഓഹ് എടാ ഏതവനാടത്, അവനോട് ക്ഷമിച്ചു വിട്ട്. ഓക്കെ, അവനോട് ക്ഷമിച്ചു വിട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും വളച്ച് നിർത്താം. നമുക്ക് നമ്മുടെ വീടൊക്കെ മൊത്തം പണിത് ഒരു സെറ്റ് ആക്കണം, നമ്മൾ ഇത്ര ബില്യണറായിട്ട് സ്വന്തം വീടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എടാ ടിൻഡു, അതെ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. എടാ അതെ, ഞാനിപ്പോ ഞാൻ കുറച്ചൊക്കെ ഇടത്ത് കിടന്ന് ഉറങ്ങാൻ പോണോ? ഓക്കെ, നീ അപ്പൊ എന്തായാലും ഇവർക്കൊക്കെ ഫുഡൊക്കെ നീ കൊടുക്ക്, ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പൊ കൈസ് എന്തായാലും കിടന്ന് കൊറച്ച് കിടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. എടാ പിഞ്ചാനെ ഹിഞ്ചാനെ, നീ ഫുഡ് കഴിച്ചാ, നമുക്ക് കൊറച്ച് ഫുഡ് കഴിച്ചാ പോലെ കളിക്കാൻ. നീ വന്ന് ഇങ്ങോട്ട്, എനിക്കാണെങ്കിൽ ഇങ്ങനെ കളിക്കാൻ മുട്ടിയിട്ട് വയ്യ. പെട്ടെന്നാ പെട്ടെന്നാ, എടാ നിനക്ക് ഉണ്ടല്ലോ, നിങ്ങക്ക് നമുക്ക് നമ്മുടെ സിറ്റിയില് നിങ്ങക്ക് എവിടെ പോകാനാണ് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ഏറ്റവും കൂടുതൽ പോകാനുള്ള ഇഷ്ടം മസാല കൂടിയാണ്. മസാല കൂടിയാ? ആ മസാല കൂടിയ. ആ ഓക്കെ ഓക്കെ, ഷിൻചാന് മസാല കൂടിയെങ്കിൽ മസാല കൂടി. എടാ നിനക്ക് ഏതാണ് ഇഷ്ടം ബിഞ്ചാനെ? എനിക്ക് ക്ലൈമറ്റൊക്കെ അനുസരിച്ച് കൊടൈക്കനാല്. ഓക്കെ, എടാ ഡോറി മോനെ, നിനക്ക് എവിടെ പോകാനാണ് ഇഷ്ടം? എടാ എനിക്ക് കൊടൈക്കനാല് മതി, കൊടൈക്കനാല് മതി. എടാ ഷിൻചാനെ, നിനക്ക് ഇഷ്ടമാണ് ഈ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലം? ഓ ഇത് രണ്ടുപേരുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കൊടൈക്കനാൽ, എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളൊക്കെ എന്തായാലും പോയിട്ട് കളിച്ച് നീ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതാണ്, എന്റെ കാര്യം തീർന്നു. അമ്മ വരുന്നുണ്ടോ? ഇല്ല. എടാ അവള് വന്നാ, അവള് വന്നാ, ഓ അവള് വന്ന, അവള് വന്നതേ, അവളിതേ മറ്റേ പൂളിന്റെ അടുത്ത്. ഏതാണ് അവൻ? ആ കൂടെ ഇരിക്കുന്നവൻ ഏതാണ്? അവൻ ഞാൻ സ്കെച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ കാര്യം മറന്ന് കേട്ടാ, നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിൻ, അവിടെ ഫ്രാങ്ക്ലിൻ അടുത്ത് പറ്റി പറയാട്ടെ കേസ്. ഹലോ 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 ഫ്രാങ്ക്ലിയെ, കേക്കാവോ? കേക്കോ? എടോ എടോ കേക്കോടോ, നീ പറഞ്ഞോ, നീ പറഞ്ഞു, ഞാൻ അവിടെ അഭിനയിക്കാം, അവരവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്ന മാതിരി അഭിനയിക്കാം, നീ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. നീ എന്തായാലും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം മാതിരി അഭിനയിക്കടോ. ആ നീ പറഞ്ഞോ പറഞ്ഞോ. ഫ്രാങ്ക്ലിനെ, നമ്മുടെ ഇവർക്ക് മൂന്ന് പേർക്കും ഇഷ്ടം കൊടൈക്കനാലാണ്, അപ്പൊ നമുക്ക് കൊടൈക്കനാല് ഫിക്സ് ചെയ്യല്ലേ? നിനക്ക് ഏതാടാ ഇഷ്ടം? എനിക്കും കൊടൈക്കനാല്. അവർക്ക് ഇഷ്ടം കൊടക്കഞ്ഞാല്, മൂന്നുപേര് കൊടക്കഞ്ഞാല്. ഞാൻ പിന്നെ വേറെ മൈസൂര് പറഞ്ഞ അങ്ങോട്ട് പോയില്ലല്ലോ, മൂന്നുപേര് കൊടക്കഞ്ഞാല് പറഞ്ഞില്ലേ? ആ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കൊടക്കഞ്ഞാല്. എടാ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം, നീ അവന്മാരെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും, ഈ സസ്പെൻസ് എന്തായാലും ഞാൻ ഞാൻ വന്നിട്ട് പറയാം. വലിയൊരു ഉറക്കായി പോയി. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. എടാ എന്താണ് പരിപാടി നിങ്ങള്? ഇഞ്ചാനെ പിഞ്ചാനെ ഡോറി മോനെ പറ എന്താണ് പരിപാടി? പരിപാടി ഒന്നുമില്ല, എന്നുള്ള അതിരി വീട്ടിൽ വരിക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, സ്കൂളിൽ വരിക, ഇത് എന്നെ പണി. എടാ നമുക്കുണ്ടല്ലോ, നമ്മള് എല്ലാവർക്കും സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? പറ പെട്ടെന്ന് പറ. നമ്മുടെ സർപ്രൈസ് എന്താ വെച്ചാല്, നമ്മളിന്ന് കൊടൈക്കനാല് പോവാൻ പോണു. നിങ്ങളെല്ലാരും ഒരു പത്ത് മിനിറ്റ് റെഡി ആവാൻ പറ്റും നിങ്ങൾ എല്ലാവർക്കും? അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും പാക്ക് ചെയ്ത് നോക്ക്, നമ്മളിന്ന് കൊടൈക്കനാല് പോവാൻ പോണു. ഓക്കെ, നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് കൊടൈക്കനാല് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവരും റെഡി ആയിക്കോ, ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചേച്ച് വരാം. കാക്ക ബിർള അമ്പനിയെ അള്ള പടച്ചു. ആ പറയടാ, എല്ലാരും റെഡി ആയിട്ടുണ്ട്, എനിക്ക് കുളിച്ചത് മതി. ആ ഓക്കെ, ഓ
ഞാൻ കുറച്ച് നേരം വെയിലത്ത് നിൽക്കട്ടെ, ഇന്ന് ഓണങ്ങട്ട ഡ്രസ്സൊക്കെ അല്ലേ അതും. നമുക്ക് എന്തായാലും പോവാം. നിന്റെ സാധനങ്ങളൊക്കെ നീ പാക്ക് ചെയ്തിരുന്നോ? എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കേ, എടേ നിങ്ങളൊക്കെ റെഡിയാണോ? നമ്മളൊക്കെ എപ്പോഴാ റെഡി. അല്ല പിന്നെ അപ്പൊ നമ്മളിപ്പൊ പോവാൻ പോണ സ്ഥലം ഏതാ? നമ്മളിപ്പോ പോവാൻ പോണ സ്ഥലം കൊടൈക്കനാലിലോട്ടാണ് പോണത്. സാധാരണ നമ്മളുണ്ടല്ലോ, സാധാരണ നമ്മള് ഓഫ് റോഡാണ് വരാറ്, പക്ഷെ ഇന്ന് നമ്മള് പുതിയൊരു വഴി പിടിച്ച്. ഈ സിറ്റി അതായത് ഇതിന്റെ മേലൊരു സിറ്റി ഉണ്ട്. ഈ വഴിയിലൂടെ നമ്മൾ ആദ്യത്തിലെ വന്നേക്കണം. ഇതിന് മുമ്പ് നമ്മളൊരുവട്ടം വന്നായിരുന്നു ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ. ഓക്കെ, അത് കാണാൻ താല്പര്യമുള്ളത് ഞാൻ അതും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാട് കൊടുത്തേക്കാം. ഓ, ഇവിടുത്തെ ലൊക്കേഷനൊക്കെ വിഷയം അല്ലേ, കിടിലെ ലൊക്കേഷൻസ് ഒക്കെ മോനെ പൊളി. ഓക്കെ, ഇതിന്റെ മേലെയാണ് നമ്മുടെ സ്ഥലം ഗൈസ്. നമ്മൾ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അല്ല പിന്നെ നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. നമുക്ക് വണ്ടി നമ്മുടെ വണ്ടി കൂടി സേഫായിട്ട് ഇവിടെ പാർക്ക് ചെയ്യില്ല. ഇവിടെ ക്യാമറ ഉണ്ടാ ഇല്ലാന്നുണ്ട്. ഇവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ സെറ്റ്, ഇറങ്ങി ഇറങ്ങി എല്ലാവരും ഇറങ്ങി എല്ലാവരും ഇറങ്ങിയോ. ഇതെന്തൊരു ഫോട്ടോ എടുക്കുന്ന എന്തോ സ്ഥലം കേട്ടാ. ഇതെന്തോ $1 ഇതിന്. ഇത് നിങ്ങൾക്ക് ആർക്കെല്ലാം വേണത്? ഞങ്ങൾക്കൊന്നും വേണ്ട. അന്നാ നമുക്ക് എന്തായാലും മേലാണ് കാണാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും അതാര്? നിങ്ങൾ അവിടെ എന്തിരിക്കണ്? ആ കാര്യം എനിക്ക് മനസ്സിലായി എന്തൊക്കെയാന്ന്. അത് അമ്മ റാൻഡിലോസ് ആണല്ലേ ഇവര്. ബാബാ നമുക്ക് രണ്ടാക്കം പോവാ. അവരെണ്ണേരം അവിടെ നിക്കുന്നുണ്ട്. അവരില്ലെങ്കിൽ വേണം. ഇതിന്റെ വഴി എവിടെ ഇരുന്നതല്ലേ വഴി? ഓക്കെ, ഇതിന്റെ വഴി ഇതാണല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പോവാൻ പോണ സ്ഥലം. ഓക്കെ, നമ്മള് നമ്മുടെ സ്ഥലം ഇതാണ്. ഇനി നിങ്ങൾ കാണാൻ പോണതാണ്. കുറച്ച് സസ്പെൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണാത്ത സ്ഥലത്തോട്ട് നമ്മള് പോകുന്നത്. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ പോവാൻ? ഓക്കെ ബാബാ ബാബാ, അവന്മാര് ശവന്മാര് ഇവിടെ വേണമായിരുന്നു. ബാബാ ബാ, ഇവനെവിടേക്ക് അങ്ങോട്ട് പോകുന്നു? ഇങ്ങൊന്ന് പിഞ്ചാനെ പെട്ടെന്ന് വന്ന നിങ്ങള്. നമ്മുടെ സ്ഥലം ഇതാണ്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്, എങ്ങനെയുണ്ട് സ്ഥലം? വിഷയല്ലേ. പിന്നല്ല ഫ്രാങ്ക്ലിനേ, നമ്മളെ ബാക്കിൽ ഒരു ബോർഡ് ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് എവിടെ എവിടെ എവിടെ? അങ്ങോട്ട് പോയാ കണ്ടില്ല, പെട്ടെന്ന് വാ. നോ ട്രസ്പാസിംഗ്. എടാ ഇങ്ങോട്ട് പോവാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പോണം, ഞങ്ങൾക്ക് പോണം. പറ്റൂല പറ്റൂല, ഞങ്ങൾക്ക് പോണം. എടാ ഇത് ട്രസ്പാസിംഗ് ഏരിയ ഇല്ലാത്തതാണ്. ഇല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് പോണം. ആ എന്നാ പറഞ്ഞ നോക്കിട്ട് വരാം. സാധാരണ ഇവിടെ ഗോഡ്സ് ഒക്കെ ഉണ്ടാവാറല്ലോ, അവരൊക്കെ അവിടെ പോയി. ആ ബാബാ ബാബാ, കയറി കയറി കയറി, ചാടി വാ ചാടി വാ ഇങ്ങോട്ട്. എടാ ബാബാ ബാബാ, ഒച്ച ഉണ്ടാക്കാണ്ട് വാട്ടാ. എടാ ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇതെന്തുവാ? ഓൾഡ് മാൻസ് ക്രാക്ക്. ഓൾഡ് മാൻസാ? ബാബാ ബാബാ, എടാ അവിടെ എന്തൊരു ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരുന്നില്ലേ? എടാ നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് നാരികളെ. ബാബാ ബാബാ, വന്ന് വന്ന് വന്നേ. എടേ നമുക്ക് എന്തായാലും കേറി നോക്ക, ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെ വഴിയുണ്ട്? ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവോ? സ്വർണ്ണൊക്കെ ഉണ്ടാവോ? എന്തെങ്കിലും ഇല്ലീൽ നടക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും? ഞങ്ങള് വരണോ? ആ പിന്നല്ലാണ്ട് ബാബാ 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 ബാബാ, നമുക്ക് എന്തായാലും പോയി നോക്കിട്ട് വരാം. നിങ്ങള് വരുന്നില്ലേ? ആണോ? പേടിച്ചിട്ടാണല്ലേ? പേടിത്തൊണ്ടന്മാരെ. ശരി ശരി, എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. നമുക്ക് എന്തായാലും നോക്കിട്ട് വരാം കേട്ടാ. ഇവിടെ എന്തൊക്കെ ഉണ്ട് ട്ടോ, എന്തൊക്കെ സംഭവം ഉണ്ട് തോന്നുന്നുണ്ട് മോനെ. ഇവിടെ ഇവിടെ നിന്നൊക്കെ സ്വർണം കിട്ടിക്കുന്നുണ്ടാവില്ലേ? നിധിയാ സ്വർണ്ണ ഡയമണ്ട്സ് എന്തെങ്കിലും കിട്ടിക്കാൻ. നമ്മള് റിച്ച് ആണ്, റിച്ച്. ഇവിടൊക്കെ വഴിയുണ്ട് കേട്ടാ. ഓ ഇത് എന്തൊരു കാടാണത്, ഇതിന്റെ ഇടയിലൊക്കെ വല്ല പാമ്പണ്ട് നമ്മൾ എങ്ങനെ കാണാനാണ്. മോനെ പോളി പോളി, നല്ലൊരു അടിപൊളി സ്ഥലം. ഇവിടത്തൊക്കെ വൈബ് എന്ന് പറഞ്ഞാ കിടിലം വൈബ്. അപ്പൊ ഉള്ളി എടാ ഇനി ഉള്ളിലോട്ടുണ്ടാ, ഇനി ഉള്ളിലോട്ടുണ്ട് കേട്ടാ. പോയി നോക്കട്ടെ അവിടെ എന്തിനാന്ന്. ഓ ഇവിടൊക്കെ നല്ല പാടാണ് കയറാനായിട്ട്, കുറെ കല്ലും പാറയും. ഓ എടാ അവിടെ ഒരു മരം. എന്റെ വഴി ഇതിന് മേലെ കയറാൻ പറ്റോ? പറ്റത്തില്ല. പറ്റോ? പറ്റത്തില്ല. ആ കേറാൻ അങ്ങോട്ട്. എടാ മോനെ വിഷയം, നമ്മളിങ്ങോട്ട് പണ്ടേ വരണായിരുന്നില്ലേ. അടിപൊളി. ഇവിടെ വഴിയുണ്ടാ? ഇവിടെ എടാ ഇവിടെ വഴിയൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഇവിടെ കുന്നേരിയാണ് മല. ഇതിന്റെ അടിയിലൊക്കെ വീണാ കഴിഞ്ഞാല് പൊടി പോലും കിട്ടത്തില്ല. ഇവിടെ എന്തേലും മരം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ നോക്കി നോക്ക. അയ്യോ ചവല ചവല ചവല, അയ്യോ വീടല്ലേ. ഒന്നും പറ്റിയില്ല മോനെ വിഷയം. എടാ ഈ കാട് നോക്കിയേ, എന്റെ മോനെ എന്ത് രസമാണ് കാണാൻ. പെട്ട സ്ഥലം ഇതിനുള്ളിൽ കൊളിച്ചെന്ന് എങ്ങനെ അറിയാനാണല്ലേ. കീട്ടിലെ സ്ഥലല്ലേ, എല്ലൊക്കെ നോക്കി എന്ത് രസമായിട്ട് കാണുന്നത് മോനെ. ആദ്യമായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേക്കണം. ഓ ഇവിടെ സൂര്യ നോക്കണം, നോക്കിയേ എന്ത് രസമാണ്. ഇവിടെ ആരും കാണുന്നില്ലല്ലേ, ഇവിടെ എന്താരും ആരും ഇല്ലേ. ഓ കേറ കേറാ അങ്ങോട്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്, ഈ പുല്ലൊക്കെ വെട്ടിക്കളയണം, വെട്ടിക്കളഞ്ഞ വിഷയാകും മോനെ വിഷയം. മരത്തുമ്മായിരുന്നൊരു ഫോട്ടോ എടുക്കണല്ലേ. കീണ സലാബന്മാര്, നിങ്ങൾക്ക് എന്തായാലും അവരെല്ലാരും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാട്ടാ.
ഓ ഇവിടെ നോക്കിയേ കൊക്കയാണ്, ഇവിടെ ചാടിക്കാൻ ചത്തുപോകും. നമ്മളെന്തായാലും ഒരു കിണ്ണാക്കിടുള്ള സ്ഥലത്തോട്ടാണ് വന്നേക്കണപ്പ, ഒന്നും പറയാനില്ല. എടാ സമയം ഇപ്പൊ എത്ര മണിയായിന്നാണ് വിചാരം. എടാ സമയം ഇപ്പ 10:30 അയ്യോയ്യോ. എടാ നമുക്ക് വീട്ടിൽ പോണ്ടേ, നമുക്ക് മേലോട്ട് നിനക്ക് എന്തോരം കേറാനുണ്ട്. ഫ്രാങ്കിൽ എത്തിട്ട് ബാക്കിൽ അവിടെ എന്തോ ഉണ്ട്, ഫ്രാങ്കിളിനെ പോയി നോക്കിട്ട് വാ. എടാ നമുക്ക് എന്തോ കാണാം. അതെന്തുവാ? ഓ ഗൈസ്, ഗാലക്സി അല്ലേ കാണുന്നത്. എന്റെ മോനെ, ഞാൻ ഒട്ടും വിചാരിച്ചില്ല കാണാൻ പറ്റുന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഗാലക്സി കാണുന്നത്. നമുക്ക് അതിന്റെ മേലോട്ട് കയറി നോക്കട്ടെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നു കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. ഓക്കെ. അയ്യോ അയ്യോ, എന്റെ പള്ളി, എന്റെ മോനെ ചത്താ. എടാ നമ്മളെ കുഴി വീണ്, എന്റെ മോനെ രക്ഷിക്കണേ. എടാ ചിഞ്ചാനെ ഓടിവാടാ, ചിഞ്ചാനെ ഓടിവാടാ, ഞാൻ ചത്തടാ. അയ്യോ എന്റെ മോനെ. ഗൈസ് ഇതേതാണ് സ്ഥലം? ഇവിടെ ആണെങ്കിലും മുട്ടനിരിട്ട് ഒന്നും കാണുന്നില്ല. ഇതേതാണ് സ്ഥലം? എടോ അവിടെ ഡേഞ്ചറിന് എഴുതി വെച്ചതായിരുന്നു, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല വരാനായിട്ട്. എടാ ഷിൻജാനെ കേക്കാവോ? എടാ ഷിൻജാനെ, ഹലോ. എടാ ബിൻജാനെ, നമ്മ ഫ്രാങ്കിന്റെ സൗണ്ട് കേട്ടത്, നീ ഇവിടെ നിക്ക്, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. ഓ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ. ഫ്രാങ്കിലെ തമാശ കളിക്കരുത്. ഫ്രാങ്കിളിനെ ഹലോ, ഫ്രാങ്കിളിനെ കേക്കാവോ? ഹലോ. എടാ ഷിൻജാനെ കേക്കാവോടാ? കേക്കാ കേക്കാ കേക്കാ, ഇവിടുന്നല്ലേ സൗണ്ട് വരുന്നേ. ഷിൻജാനെ കുഴിയുണ്ട്. എന്ത് കേട്ടില്ല? കുഴി കുഴി കുഴിയുണ്ട്, നോക്കിവാ. ഓ എന്റെ മോനെ, കുഴി ഉണ്ടായിരുന്നു അവിടെ. ഫ്രാങ്കിളിനെ വല്ലതും പറ്റിയാ? എടാ നീ ആരെങ്കിലും പോയിട്ട് ഒരു കയറെടുത്തു കൊണ്ടുപോണ, അല്ലെങ്കിൽ ആരെങ്കിലും പോയി വിളിച്ചിട്ട് ആയോ? എടാ അയ്യോ എന്റെ ഫ്രാങ്കിളിനെ, എന്റെ ഫ്രാങ്കിളിനെ. അയ്യോ നാട്ടുകാരെ ഓടി വരണേ, എന്റെ ഫ്രാങ്കിളി കുഴി വീണേ. അയ്യോ നാട്ടുകാരെ. എടാ പിഞ്ചാനെ നീ ഇവിടെ നോക്കി നിക്ക്, ഞാൻ പോയിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് വരാം, കയർ എന്തെങ്കിലും എടുത്തിട്ട് വരാം. നമ്മുടെ ഫ്രാങ്കിളി നീ കുഴി വീണ്. നാട്ടുകാരെ, എന്റെ മോന്, നമുക്കൊന്ന് മേലോട്ട് നോക്കിയാ പോട്ടെ. എന്റെ മോനെ, എടാ ഇത് എന്തൊരു ഹൈറ്റാണ്. എടാ ഇത്രയും വലിയ കുഴിയിൽ നമ്മൾ ഇനി എങ്ങനെ രക്ഷപ്പെടും? ഓ നമ്മുടെ കയ്യില് ഫോണുണ്ട്. ഏ നമുക്കിനെന്തായാലും ഒരാളെയും കൂടി വിളിക്കാനുണ്ട്, അയാൾക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതിന്ന് വേറെ ആർക്കും പറ്റത്തില്ല. എന്റെ കുട്ടേട്ടൻ, കുട്ടിയായിട്ട് കളിക്കാം നമുക്ക്. ഗൈസ് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗൈസ് നമ്മളെന്തായാലും ഈ ഗുണാക്കിയാവിലെ ട്രാപ്പായി. നമ്മളവിടെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പാടില്ല എന്ന്. അതൊന്നും നോക്കാണ്ട് അവന്മാരുടെ രണ്ട് വിഡ്ഢികളുടെ വാക്കും കേട്ട് വന്നതാണ് ഞാൻ. ഇപ്പൊ ഞാൻ എന്തരായ അവസ്ഥ, നമ്മളങ്ങനെ സീനായിട്ടിരിക്കുകയാണ്. ഗൈസ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട് ടു വേണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ വരും, കുറച്ച് നച്ചിരി വിഷയമാണ്. അപ്പൊ എന്തായാലും അതിന്റെ പാർട്ട് ടു കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.